ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച വസ്തുതകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ വിനീതമായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. 1957 ഒടുക്കത്തെ ദിവസമാണ് ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പരിവർത്തന ദശയായിരുന്നു അത്. നേരത്തെ കൂട്ടി ചിന്തിച്ച് വളരെയേറെ മനസ്സിലാക്കി വളരെയേറെ കാര്യങ്ങൾ ആലോചിച്ച ശേഷമല്ല ഞാൻ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്. അത് പറയുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ പ്രാചീന തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്ത് അതിന്റെ തെക്കേ അറ്റത്ത് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് തിരുവട്ടാർ. പ്രാചീന ഇന്ത്യയിലെ അനവധി യാദവരാജ്യങ്ങളിൽ ഒന്നായിരുന്നു തെക്കേ ഇന്ത്യയിലെ ആയി രാജ്യം. ആയി രാജവംശപരമ്പരയിൽ ധാരാളം യാദവ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിലെ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എന്റെ അച്ഛൻ തികഞ്ഞ നിരീശ്വരവാദിയാണ്. എന്റെ അമ്മയ്ക്ക് അല്പസ്വപ്പമായ ഈശ്വരവിശ്വാസം അവരുടെ മതപശ്ചാത്തലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ എല്ലാ ആളുകളും തികഞ്ഞ ഈശ്വരവിശ്വാസികളോ തികീശ്വരവാദികളോ അല്ല. പ്രാചീനമായ കാലം മുതൽ ഞങ്ങൾക്ക് ധാരാളമായ ഭൂസ്വത്തുണ്ടായിരുന്നു. ആടുമാട് മേയ്ക്കലാണ് ഞങ്ങളുടെ മുഖ്യമായ തൊഴിൽ. ഞങ്ങൾക്ക് തന്നെ ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. അത് മേയ്ക്കാനൊക്കെ പ്രത്യേകം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ അവയെല്ലാം തന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ എന്റെ അച്ഛന് പ്രത്യേകമായ ചില ജീവിതചര്യ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജാതിയിൽ മറ്റാരുടെയും ഇടയിൽ ഇല്ലാത്ത വിധം എന്റെ അച്ഛൻ ബഹുഭാര്യത്വം സ്വീകരിച്ചു. ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട 3 ആളുകളും അതിന് പുറത്ത് എല്ലാ വർഗത്തിലും പെട്ട 1-ലധികം വെപ്പാട്ടികളും അച്ഛനുണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ 4 അച്ഛന്റെ ഔദ്യോഗിക ഭാര്യയുടെ മക്കളായിട്ടുണ്ട്. അതിൽ മൂത്തയാളാണ് ഞാൻ. ഞാൻ ജനിച്ച് അധികം താമസിയാതെ എന്നെ അല്പം ഭക്തിപരമായ കാര്യങ്ങളിൽ അഭ്യസിപ്പിക്കുവാൻ എന്റെ ഒരു വലിയമ്മച്ചി ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് രാമായണം, ഭാരതം തുടങ്ങിയ പുരാണങ്ങൾ എന്നെ പഠിപ്പിക്കുകയും അതിൽ അവർ എനിക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്തു. ഞാൻ അതെല്ലാം പഠിച്ച് ആ സാഹചര്യത്തിൽ വളർന്നു. ഞങ്ങളുടെ പ്രാചീനമായ വംശത്തിന്റെ ഒരു പ്രത്യേകമായ ക്ഷേത്രമാണ് തിരുവട്ടാർ ആദിശേഷ ക്ഷേത്രം. അവിടെ സ്വർഗവാതിൽ ഏകാദശി തൊഴുക ഞങ്ങളുടെ ഒരു സ്ഥിരം രീതിയായിരുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും മറ്റ് കാര്യങ്ങൾക്ക് ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ചെറുതിലെ തന്നെ ഞാൻ രാമായണം, ഭാരതം ഒക്കെ വായിക്കുന്നതോടൊപ്പം ഏകാദശി, ശിവരാത്രി തുടങ്ങിയ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10-14 വയസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ കൂടെ ഉയർന്ന നിലയിൽ അതൊക്കെ പഠിക്കണം എന്ന് കരുതി. അങ്ങനെ ഞാൻ പ്രാണായാമം, യോഗാഭ്യാസം ഇതൊക്കെ ശീലിക്കുവാൻ തുടങ്ങി. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഭഗവത്ഗീത എന്റെ ഇഷ്ടപുസ്തകമായി മാറി. ഉപാസനയിൽ ഞാൻ ഭഗവാൻ കൃഷ്ണനെയാണ് മുഖ്യമായി മുറുകെ പിടിച്ചത്. എന്തായാലും അതിന്റെ കുറച്ചുകാലം അങ്ങനെ കൂടെ പുരോഗമിച്ചപ്പോൾ ഞാൻ കുറെ കൂടെ ഉയർന്ന പാഠങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചു. അതിനിടയ്ക്ക് തന്നെ ഞാൻ അനേക സ്ഥലങ്ങൾ സന്ദർശിക്കുകയും തീർത്ഥാടനം നടത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ തീർത്ഥാടനങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നെങ്കിലും ഞാൻ അതൊക്കെ പുണ്യകർമ്മങ്ങളായിട്ട് കരുതിയിരുന്നു, ഈശ്വരപരമായ കാര്യങ്ങളെന്നാണ് ചിന്തിച്ചത്. അതെല്ലാം കഴിഞ്ഞ് കുറെ കൂടെ കഴിഞ്ഞപ്പോൾ പല സന്യാസിമാരുടെയും ആശ്രമങ്ങൾ ഞാൻ സന്ദർശിക്കുവാൻ തുടങ്ങി. കാലക്രമേണ ഞാൻ പലവിധമായ ചിന്താഗതികളും മനസ്സിലാക്കുകയും രാമാനുജന്റെയും മാധുവിന്റെയും ശങ്കരന്റെയും ഒക്കെ ചിന്താഗതികൾ വശഗതമാക്കി. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ നിരന്തരമായ വായനയിൽ ഞാൻ മുഴുകിത്തീർന്നു. ആ നിരന്തരമായ വായന എന്നെ കൊണ്ടെത്തിച്ചത് കമ്മ്യൂണിസത്തിന്റെ മറ്റ് അടുക്കലാണ്. അങ്ങനെ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി. ഒരുപക്ഷെ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം, ഈശ്വരഭക്തിയിൽ ആരംഭിച്ച് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുക എന്ന്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള നിരവധി ആളുകളുണ്ട്. ആ പരമ്പരയിൽ ഒരാളെന്നേ ഉള്ളൂ ഞാനും. അങ്ങനെ ഞാൻ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി 3 വർഷം പ്രവർത്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ പലവിധമായ സംഘർഷപരമായ സംഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. പലരും എന്നെ ഉപദേശിച്ചു അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ ശാന്തമായൊരു ജീവിതം നയിക്കുന്നതാണ് നല്ലത് എന്ന്. പക്ഷേ അന്നൊക്കെ അത് എനിക്കത്ര ഇഷ്ടമായി തോന്നിയിരുന്നില്ല. എങ്കിലും വിപ്ലവകരമായ ആശയങ്ങളെ ഞാൻ മുറുകെ പിടിക്കുകയും അതിനനുസരിച്ച് ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എന്നെ പൊതുവെ ആളുകൾ അറിയുന്നത് സഖാവ് എന്നുള്ള പേരിലായിരുന്നു. എന്നാൽ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ പ്രത്യേകമായൊരു വഴിത്തിരിവിൽ ഞാൻ കമ്മ്യൂണിസം വിട്ട് DNK ചേരാനായിട്ട് തീരുമാനിച്ചു. അതിനും എന്റെ വായന കുറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കീഴിൽ നിന്ന് എന്നേക്കുമായി അവർണ വിഭാഗങ്ങൾ മാറുകയും അവശ്യ വിഭാഗങ്ങൾ അവരുടെ മുഖം എന്നേക്കുമായി കുടഞ്ഞുകളയുകയും ചെയ്യണമെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വം ഇല്ലാതായി തീരണം എന്ന് കരുതി
അന്ന് ബ്രാഹ്മണ മേധാവിത്വത്തെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന തമിഴ്നാട്ടിലെ വലിയ നേതാവായ ഇ വി ആർ പെരിയാറിന്റെ പ്രസ്ഥാനവുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അല്പം പുരോഗമനവാദികളാണ് ഡി എൻ കെക്കാർ, അവരുമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ബന്ധം വിട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തികച്ചും ആകസ്മീയമായിട്ട് ഒരു ക്രൈസ്തവ സുഹൃത്തുമായി എനിക്ക് ഒരു ഏറ്റുമുട്ടലുണ്ടായി. ആ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ആശയപരമാണ്. ഈ ഏറ്റുമുട്ടലിന്റെ പരിണതഫലമായിട്ട് സംഭവിച്ചത് മറ്റൊരു ഓർക്കാത്ത സംഭവം കാര്യമായിരുന്നു. കാരണം അദ്ദേഹം പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അവിടെ പല സംഘർഷങ്ങൾ നടക്കുമ്പോൾ അതിനകത്തൊക്കെ ചെന്ന് ചാടാതിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ അദ്ദേഹം യേശു ക്രിസ്തുവിനെക്കുറിച്ച് എന്നോട് പറയാൻ തുടങ്ങി. ക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് അന്ന് അത്രയ്ക്ക് അധികം അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം ആയക്കൂടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, യേശു ക്രിസ്തു ദൈവമാണ്, പക്ഷെ അതാണ് എനിക്ക് ഏറ്റവും അരോചകം. അതുകൊണ്ട് ആ വാക്കുകൾ എന്നെ അസഹ്യപ്പെടുത്തുമായിരുന്നു. പക്ഷെ അയാൾ അത് മാത്രമേ ആവർത്തിക്കുകയുള്ളൂ, യേശു ക്രിസ്തുവാണ് ദൈവം, യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ വളരെ മെച്ചമാണ്, അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതാണ് സമാധാനത്തിന് നല്ലതെന്നൊക്കെ. പക്ഷെ അത് സ്വീകരിക്കുവാൻ മനസ്സില്ലാത്ത ഞാൻ കൃഷ്ണനെക്കുറിച്ച് തന്നെ വളരെ കാര്യമായി അദ്ദേഹത്തോടും പറയുമായിരുന്നു. അങ്ങനെ ഞാൻ കൃഷ്ണനാണ് ഉന്നതനായ വ്യക്തിയെന്നും അദ്ദേഹമാണ് തികഞ്ഞ അവതാര പുരുഷനെന്നും കൃഷ്ണൻ ഏറ്റവും പരിപൂർണമായ ഒരു അവതാര പുരുഷനാണെന്നും അദ്ദേഹത്തിന് അതീതമായി ആരുമില്ലെന്നും ഒക്കെ പറഞ്ഞ് സമർത്ഥിക്കുമായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഈ മനുഷ്യൻ എപ്പോഴും എപ്പോഴും ദൈവമാണെന്ന് പറയുകയും അവിടുത്തെ ഉപദേശങ്ങൾ വളരെ മെച്ചമാണെന്ന് എന്നോട് പറയുകയും അത് നിരന്തരമായി ഞങ്ങളിങ്ങനെ കാണുമ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും ഒടുവിൽ അത് എനിക്ക് അല്പം പ്രയാസത്തിൽ എത്തിച്ചേരേണ്ടി വന്നു. അതുകൊണ്ട് ക്രൈസ്തവ മാർഗത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിനെ എതിർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് പഠിച്ചേ തീരൂ എന്നൊരു തോന്നലുണ്ടായി. അതിന് കൂടുതൽ കാരണമായി തീർന്ന മറ്റൊരു സംഭവമുണ്ടായി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിട്ട് ഡി എൻ കെ ചെയർമാൻ എന്നുള്ള തീരുമാനമെടുത്ത് വരികയായിരുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ അതുവരെ വരാത്ത ഒരു വഴിയിലൂടെ അന്ന് വന്നേവേണ്ടിയിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ സുഹൃത്തിന്റെ വീട്ടിന്റെ അടുക്കലൂടെയാണ്. അവിടെ ഒരു ചായക്കടയിൽ കയറി ഞാൻ ഒരു ചായ കുടിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം കുറെ ആളുകളുമായിട്ട് അവിടെ വന്നു. ആ സമയത്ത് ഇതുപോലൊരു സംഭാഷണം തുടങ്ങി. അതുകൊണ്ട് വന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സംവാദത്തിലായിരുന്നു. പക്ഷേ യേശു ക്രിസ്തുവിനെ ഒരു മതസ്ഥാപകനെന്നോ ഒരു ഗുരുവെന്നോ ഒക്കെ പറഞ്ഞാൽ എനിക്ക് ആക്ഷേപമില്ല എന്നും യേശു ക്രിസ്തുവിനെ ദൈവമാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റിയില്ലെന്നും പറഞ്ഞു. ആ സംവാദം ഏറ്റവൊടുവിലായിട്ട് ഞാൻ യേശു ക്രിസ്തുവിനെ വേശിയുടെ മകനെന്ന് അധിക്ഷേപിക്കുന്ന നിലയിലെത്തിച്ചേർന്നു. അത് അവിടെ കൂടിയിരുന്ന ഭൂരിഭാഗം ആളുകളും ക്രൈസ്തവരായിരുന്നുകൊണ്ട് അവരെ ചൊടിപ്പിക്കുകയും അവരെന്നെ ഒരു തരത്തിൽ ഖരാബ് നടത്തുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനിയും ക്രിസ്ത്യാനികളോട് ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ അവിടെ ബൈബിൾ പഠിച്ചിട്ടേ ഉള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ബൈബിൾ പഠിക്കുവാൻ തുടങ്ങി. ആ സ്നേഹിതനോട് ചോദിച്ചു വാങ്ങിച്ച ഒരു ബൈബിളാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. അത് ഭാഗ്യം കൊണ്ട് തമിഴ് ബൈബിളായി, എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു ഭാഷയാണെങ്കിലും ഞാൻ തമിഴും പഠിച്ചു ബൈബിളും പഠിച്ചു. ഞാൻ ബൈബിൾ വായിച്ചു വായിച്ച് ബൈബിളിനെതിരായ നിരൂപണങ്ങളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങി. ഈശ്വരനെക്കുറിച്ചുള്ള ക്രൈസ്തവ വീക്ഷണം പെശകാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ട് ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ദൈവം ചതിക്ക് കൂട്ടുനിൽക്കുന്നവനാണ്. ഉദാഹരണം, യേശാവിനെ രക്ഷിച്ച് യാക്കോവിനെ സ്നേഹിക്കുന്നു. അതിനെ തൊട്ട് അടുത്ത പുസ്തകം വായിച്ച് ഞാൻ എഴുതി ക്രിസ്ത്യാനിയുടെ ദൈവം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നവനാണ്. ഉദാഹരണത്തിന്, ഇസ്രായേലി ജനം ഈജിപ്തി വിട്ടുപോകുമ്പോൾ അവരുടെ ആഭരണങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചു പോയി എന്ന്. അതിന്റെ തൊട്ടു പിന്നാലെ അടുത്ത പുസ്തകം വായിച്ചിട്ട് ഞാൻ എഴുതി ക്രിസ്ത്യാനിയുടെ ദൈവം ആവി പൊന്തിക്കൊണ്ടിരിക്കുന്ന ഇറച്ചിക്കലത്തിനുവേണ്ടി ദാഹിക്കുന്ന ക്രിസ്ത്യൻ ദൈവം. ഇങ്ങനെ ഞാൻ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഓരോ പുസ്തകങ്ങളും നീക്കുകയായിരുന്നു. പക്ഷേ പ്രവാചക പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അതെനിക്ക് ബാലികേറാ മലയായിരുന്നു. മനസ്സിലാകാത്തതുകൊണ്ട് അതെല്ലാം പാടെ വിട്ട് മത്തായിയുടെ സുവിശേഷം വായിക്കാൻ തുടങ്ങി. മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ട് ഞാൻ എഴുതി യേശു ക്രിസ്തു വേശിയുടെ മകൻ. രണ്ടും മൂന്നും സുവിശേഷങ്ങൾ കൂടെ വായിച്ചിട്ട് ഞാൻ അത് ആവർത്തനം എന്ന് പറഞ്ഞ് വിടുകയായിരുന്നു. പക്ഷേ നാലാമത്തെ സുവിശേഷത്തിന്റെ സുന്ദരമായ പടിവാതിക്കലെത്തിയപ്പോൾ അതിന്റെ ഗംഭീരമായ ആത്മുഖക്കുറിപ്പുകൾ എന്നെ ആകർഷിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് തുടങ്ങുന്ന ആ വരികൾ എന്നെ പിടിച്ചു നിർത്തി. ഞാൻ ആവർത്തിച്ച് ആദ്യത്തെ 18 വാക്യങ്ങൾ വായിച്ചു. പക്ഷെ നിരന്തരമായി ഞാനത് വായിക്കുകയും അതിന്റെ ഒടുവിലായി യോഹന്നാനാൽ വിരചിതമായ സുവിശേഷം എനിക്ക് ഒരാവേശത്തിൽ കാണാപ്പാഠമായി തീരുകയും ചെയ്തു. പക്ഷേ ആ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുവിനോട് എന്തുകൊണ്ടോ എന്റെ മനസ്സ് വളരെയേറെ അടുക്കുന്നുണ്ടായിരുന്നു. എനിക്കിഷ്ടമില്ല എങ്കിലും യേശു ക്രിസ്തു എനിക്ക് ഇഷ്ടമായി മാറുകയായിരുന്നു. ഈ നിലയിൽ എത്തിച്ചേർന്നപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് വളരെയേറെ ബഹുമാനം എനിക്ക് തോന്നിത്തുടങ്ങി. അതുവരെ അപമാനിതനായിരുന്ന ക്രിസ്തുവിനെ ബഹുമാനിതനായി കാണാൻ തുടങ്ങി എന്നുള്ളത് ഒരു വിരോധാഭാസം എന്ന് തന്നെ പറയാം. എന്തായാലും ക്രിസ്തു എന്നിൽ സ്വാധീനം ചെലുത്തി തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചു കാലം കൂടെ തള്ളി മുന്നോട്ട് പോകുമ്പോഴാണ് ഇതേ ക്രിസ്ത്യൻ സുഹൃത്ത് എന്നെ അദ്ദേഹത്തിന് ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചത്. എന്താണ് സഹായം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താനന്ന് 10-20 മൈൽ അകലെ ഒരു സ്ഥലത്ത് ഒരു യോഗത്തിന് പോവുകയാണ്, തിരിച്ചു വരുമ്പോൾ ആരും കൂടെ ഉണ്ടാകുകയില്ല, അർദ്ധരാത്രി കഴിയും, തനിക്ക് കൂട്ടിനു വേണ്ടി ഒന്ന് പോകാമെന്ന് ചോദിച്ചു. പ്രത്യേകമൊന്നും ചിന്തിക്കാതെ സ്വതന്ത്രജീവിയായ ഞാൻ പോകാമെന്ന് സമ്മതിച്ചു. അതിനോട് പോയി. പക്ഷേ അവിടെ ഒരു പ്രസംഗം നടക്കുകയായിരുന്നു. ഒരു വലിയ യോഗമാണ് നടന്നുകൊണ്ടിരുന്നത്.
ആ യോഗത്തിലെ പ്രസംഗകൻ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും ആ ക്രൂശീകരണം പാപത്തിന്റെ പരിഹാരത്തിനാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഒരു വെള്ളക്കാരനായിരുന്നു. പക്ഷേ വെള്ളക്കാർ ഇന്ത്യക്ക് വേണ്ട എന്നും വെള്ളക്കാരന്റെ ഭാഷ ഇന്ത്യക്ക് വേണ്ട എന്നും വെള്ളക്കാരന്റെ മതം ഇന്ത്യക്ക് വേണ്ട എന്നും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുവനാണ് ഞാൻ. ആ കാലഘട്ടത്തിലാണ് ഈ വെള്ളക്കാരന്റെ പ്രസംഗം കേൾക്കുന്നത്. ഏതായാലും ആ പ്രസംഗത്തിലെ പ്രതിപാദ്യ വിഷയമായ യേശുക്രിസ്തു എന്നെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. പ്രസംഗത്തിന്റെ ഉപസംഹാരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അനേകം ആളുകൾ എഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ ആ യോഗത്തിൽ തുടർന്നാർഥ്യം ഇരിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല. ഞാൻ എന്റെ സ്നേഹിതനോട് പറഞ്ഞു, ഞാൻ വഴി നിൽക്കാം, നിങ്ങൾ അങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് കാണാം എന്ന്. ഞാൻ ഇറങ്ങി പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് തിരിച്ചും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങോട്ട് ആ യോഗസ്ഥലത്തേക്ക് നോക്കി. നോക്കിയപ്പോൾ കണ്ടത് ആ പ്രസംഗകൻ വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കുകയും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ കൈ എന്റെ നേരെ ചൂണ്ടിയിരിക്കുന്നതുമാണ്. അത് കണ്ടപ്പോൾ അത് എന്നോട് തന്നെ ഇത് ചോദിക്കുന്നു എന്നൊരു തോന്നിയെങ്കിലും മറുപടി പറയാൻ ഞാനൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് പോകുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞു ആ പ്രസംഗത്തിൽ ഘോഷിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ ദാരുണമായ മരണം എന്റെ ജീവിതത്തിന്റെ അകത്തലത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞിരുന്നു. അതുവരെയും നല്ലവനായി മാത്രം എനിക്ക് തോന്നിയിരുന്ന, സുവിശേഷങ്ങളിലെ വായന കൊണ്ട് സാമാന്യം മാത്രം ഗ്രഹിച്ചിരുന്ന ക്രിസ്തു ഈ പ്രസംഗത്തിലൂടെ മറ്റൊരു നിലയിൽ എന്റെ ഹൃദയത്തിൽ സ്വാധീനത്തിലെത്താൻ കഴിഞ്ഞു. ചുരുക്കത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഞാൻ അടിപതറേണ്ടി വന്നു. അതുവരെ എന്തിനേയും വെല്ലുവിളിക്കുവാൻ ധൈര്യമുണ്ടായിരുന്ന ഞാൻ ക്രിസ്തുവിന്റെ വീരോചിതമായിരിക്കുന്ന അഥവാ ധീരോദാത്തമായിരിക്കുന്ന ക്രൂശുമരണവും അതിന്റെ ഏറ്റവും അനുഗ്രഹീതമായ ഫലമായ മനുഷ്യവർഗത്തിന്റെ മുക്തിയും എന്റെ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു. അതുവരെ ഞാൻ പൂജിച്ചിരുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്, വായിച്ചിരുന്നത് ഭഗവത്ഗീതയാണ്, ധ്യാനിച്ചിരുന്നത് കൃഷ്ണന്റെ ധന്യമായിരിക്കുന്ന മുരളീരൂപമാണ്. പക്ഷേ അതുവരെയുള്ള എന്റെ ചിന്താഗതികളിൽ അടിസ്ഥാനപരമായ മാറ്റം അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അതെന്റെ ജീവിതത്തിൽ അഭൂതപരമായ പരിവർത്തനമാണ് ഉളവാക്കിയത്. ക്രിസ്തുവിനെ നിന്ദിച്ച്, ക്രിസ്തുവിനെതിരായി, ക്രിസ്തുവിനെ വേശ്യയുടെ മകനെ അധിക്ഷേപിച്ചതെല്ലാം എനിക്ക് കുറ്റകരമായി തോന്നി. അതുമാത്രമല്ല, അതുവരെ ചെയ്ത അനവധി തിന്മകളും തെറ്റാണെന്ന് എനിക്ക് തോന്നുകയും ആ തെറ്റ് കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ തന്നെ യേശു ക്രിസ്തുവിനെ കർത്താവായി ധ്യാനിച്ചുകൊണ്ട് പാപങ്ങൾ അവനോട് ഏറ്റുപറയുകയും ചെയ്തു. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾ മോചിച്ചു തന്നു എന്ന് ഉറച്ച ധാരണയ്ക്ക് ശേഷമാണ് ഞാൻ ആ പ്രാർത്ഥനാ സ്ഥലം വിട്ടെഴുന്നേറ്റത്. ഞാൻ ഏകാന്തമായി ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയാണെന്ന് പറയാൻ കഴിയില്ല, ഒരു വിചിന്തനം ആയിരുന്നു. പക്ഷേ അത് എത്തിച്ചേർന്നത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക എന്നുള്ള പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുന്ന ജീവിതത്തിന്റെ പരിവർത്തനമായ ഘട്ടമാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഏതായാലും യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ എന്റെ വീട്ടിലെത്തി. അവിടെ വീട് മുഴുവൻ അടച്ചുപൂട്ടിയിരുന്നതുകൊണ്ട് ഞാൻ എന്റെ അമ്മാവന്റെ വീട്ടിലാണെന്ന് വിഷമിച്ചത്. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ഏതോ ഒരു അസാധാരണത്വം സംഭവിച്ച മട്ടിൽ ഉഴന്നു നടക്കുകയായിരുന്നു. ഞാൻ പതിവായിട്ട് രാത്രിയാമങ്ങളിൽ അതിനു മുമ്പൊക്കെ ചെയ്തിരുന്നത് അവിടെയുള്ള ഞങ്ങളുടെ നാട്ടിലെ യുവാക്കന്മാർ രാത്രിയിൽ പറമ്പ് കിളയ്ക്കുമായിരുന്നു. അവർ കൃഷിക്കും മറ്റും അത് നല്ല ചന്ദ്രികയുള്ള സമയങ്ങളിൽ അവരിങ്ങനെ പറമ്പ് കിളയ്ക്കും. ഞാൻ അവിടെ ചെന്ന് അവരോട് കമ്മ്യൂണിസം പറയുമായിരുന്നു. അതുപോലെ ചെയ്യുന്ന ആ ആളുകളെ ഞാൻ അന്നേ സമീപിച്ചു. അവരോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ഒരു പുതിയ വഴിത്താരയിലാണ്. ഇന്നലെ വരെ ഞാൻ നിങ്ങളോട് മാക്സിസമാണ് പറഞ്ഞിരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മശിഹായിസത്തെക്കുറിച്ചാണ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ ഐഹ്യമായ അവതാരത്തെക്കുറിച്ചും അവിടുത്തെ പാപരിഹാര കർമ്മത്തെക്കുറിച്ചും ഒക്കെ അവരോട് അല്പമായി വിശദീകരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കുറേ കാലമായിട്ട് നിരന്തരമായ വായന കൊണ്ട് എനിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചുപോയി എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വളരെയേറെ വായിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിനെ വളരെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണത് പറയുന്നത്. പക്ഷെ അവരാരും അത് ഉൾക്കൊള്ളുവാൻ കഴിവുള്ളവരായിരുന്നില്ല. അവരെന്നെ ആക്ഷേപിച്ചില്ല എങ്കിലും അവർ എന്റെ വാക്ക് നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി ശരി എന്ന് പറഞ്ഞ സ്നേഹിതന്മാർ അന്ന് ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നിരാകരിച്ചു. പക്ഷെ ഞാൻ ആ രാത്രിയാമം അവരോട് വിടവാങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ആദ്യമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ആ സ്നേഹിതനോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ പറയുന്നതുപോലെ അനുഭവം 3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിനെ രക്ഷയുടെ അനുഭവം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ഞാൻ ക്രിസ്തുവിൽ ധന്യനായി തീർന്നു. എന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. ദൈവത്തോട് എനിക്ക് സമാധാനമുണ്ടായി. സഹജീവികളോട് എനിക്ക് സമാധാനം സംജാതമായി. എനിക്ക് മനുഷ്യവർഗത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് ഈശ്വര സ്നേഹം, മനുഷ്യസ്നേഹം എന്ന 2 സിദ്ധാന്തങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കുവാൻ തീരുമാനിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയണം എന്ന് കരുതി ഞാൻ വീണ്ടും വായന തുടങ്ങി. ഒരു 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നാടകീയമായ മറ്റൊരു സംഭവം ഉണ്ടായി.
ഞങ്ങളുടെ നാട്ടിൽ ഏറെക്കുറെ എന്റെ തന്നെ പ്രായമുള്ള ഒരു യുവാവ്, അദ്ദേഹം ആ നാട്ടിലെ ഒരു നല്ല റൌഡിയായിരുന്നു, അനിയ ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു, ഒരു നല്ല നായർ തറവാട്ടിലെ അംഗമായിരുന്നു. അദ്ദേഹത്തെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ പലരും നന്നാക്കാൻ ഉപദേശിച്ചു എങ്കിലും നന്നായില്ല. ഏതായാലും ഒടുവിൽ ഒരാൾ അദ്ദേഹത്തോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും ഒരു നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിനെ തന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചതോടുകൂടി സഹോദരൻ വിഘ്നേശ്വരന്റെ ജീവിതത്തിൽ കാര്യമായൊരു പരിവർത്തനമുണ്ടായി. പരിവർത്തനത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം ചെയ്തത് തന്റെ വേഷത്തിലെല്ലാം മാറ്റം വരുത്തി. അദ്ദേഹത്തിന്റെ വലിയ മീശയും കൃതായും ഒക്കെ അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന്റെ നല്ല ഓയിൽ ജൂബായും കഠാരിയും ഒക്കെ അദ്ദേഹം മാറ്റി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന അടിമുടിയായ പരിവർത്തനം ആന്തരിക തലത്തിലും ബാഹ്യതലത്തിലും ഒരുപോലെ പ്രകടമായി. എനിക്ക് ബാഹ്യതലത്തിൽ മാറ്റം വരേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ ബാഹ്യതലത്തിലും മാറ്റം സംഭവിച്ചു. അദ്ദേഹത്തോട് നാട്ടുകാരൊക്കെ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തു എന്റെ പാപങ്ങൾ മോചിച്ചു, എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ചുരുക്കത്തിൽ, ഇന്നലെ വരെ ചെന്നായ പോലെ ജീവിച്ച മനുഷ്യൻ കുഞ്ഞാടുപോലെ പരിവർത്തന വിധേയമായി. അതിലോടുകൂടി ഞങ്ങളുടെ നാട്ടിൽ അല്പം സംഘർഷത്തിന് സാധ്യതയുണ്ടായി. കാരണം നായർ ഇടപാടിൽപ്പെട്ട വിചരണം പരമ്പരാഗതമായി ഏകദേശം 1000 വർഷത്തിന്റെ പാരമ്പര്യം പറയുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്ന എന്റെയും ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നുള്ള കാര്യം ഞങ്ങളുടെ സമൂഹങ്ങൾക്ക് അംഗീകരിക്കുവാൻ അല്പം പ്രയാസമായിരുന്നു. അത് വലിയൊരു വൈതരണിയിലെത്തിച്ചേർന്നു. എന്തായാലും യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ ഞങ്ങൾ ആരും തയ്യാറായില്ല. ഇങ്ങനെ 2 കൂടെ കഴിഞ്ഞു. ഞാൻ നിരന്തരമായി ബൈബിൾ വായനയിൽ തന്നെ മുഴുകി. സഹോദരൻ വിഘ്നേശ്വരനാകട്ടെ അദ്ദേഹത്തിന്റെ ചായക്കടയും ഒക്കെ നടത്തി കഴിയുന്ന ആളായിരുന്നതുകൊണ്ട് അദ്ദേഹം ആ തൊഴിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഏതായാലും കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ നിരന്തരമായ വായനയുടെ ഫലമായി ഒരു കാര്യം തീരുമാനിച്ചു. മത്തായി എഴുതിയ സുവിശേഷം ഞാൻ തിരിച്ചു വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചതിനാൽ ക്രിസ്തു ദൈവ വിശ്വസിക്കുകയും ദൈവത്തിൽ നിന്ന് അവതരിച്ചു വരികയും ചെയ്തു എങ്കിലും ആ യേശു ക്രിസ്തു യോർദാൻ നദിയിൽ സ്നാനപ്പെടുകയുണ്ടായി. അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ജ്ഞാനസ്നാനം ആവശ്യമാണ് എന്ന് തോന്നുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുമുമ്പ് ഞാൻ ജ്ഞാനസ്നാനം എന്ന വാക്ക് ആദ്യമായിട്ട് വായിക്കുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ പുസ്തകത്തിൽ നിന്നാണ്. എങ്കിലും ഈ ആശയം എന്നെ രാഗത്ത് കിടന്നത് അപ്പോൾ കൂടുതൽ നാമ്പെടുത്തി വരാൻ തുടങ്ങി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജ്ഞാനസ്നാനം എന്ന വാക്കും അദ്ദേഹം പറഞ്ഞതിന്റെ ആശയങ്ങളും മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനവുമായി അടുത്ത് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ സ്നാനം അനിവാര്യമായ ഒന്നാണെന്നുള്ള ബോധ്യത്തിൽ എത്തിച്ചേർന്നു. ഞാൻ കുറച്ചുനേരത്തിന് ശേഷം എന്നോട് ആദ്യമായി യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ യേശുദാസൻ എന്ന സ്നേഹിതനെ വീണ്ടും അറിയിച്ചു. അയാളോട് ഞാൻ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, എന്നാൽ ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. പക്ഷേ ഒരു കാര്യം, ഞാൻ ക്രിസ്ത്യൻ പള്ളികളിൽ വന്ന് പാതിരിയുടെ കൈകളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സന്യാസി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പരിചയപ്പെടുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടിലെ ചില ക്രിസ്ത്യൻ സന്യാസിമാരുണ്ട്. അതിൽ പ്രശസ്തനായ ഒരാള് ഇവിടെ നിന്ന് 6-7 അകലെ മലവിള എന്ന സ്ഥലത്തുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ പോയി സമീപിച്ച് ജ്ഞാനസ്നാനം വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്തുമായിരിക്കും എന്ന്. പക്ഷെ ഞാൻ ഏതായാലും അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് തീരുമാനിച്ചു. അവിടെ ചെന്ന് അദ്ദേഹത്തെ ഞാൻ കണ്ടു. അദ്ദേഹം എന്നെ പരിചയപ്പെട്ടു. അതിനുശേഷം പറഞ്ഞു, നിന്നെ ഞാൻ സ്നാനപ്പെടുത്തുക, കാരണം ഇന്നടത്തെ ഇന്നാളുടെ മകനാണ്. ഞാൻ നിന്നെ സ്നാനപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന അവസ്ഥയും സംഘർഷവുമൊക്കെ എനിക്കറിയാം. ഞാൻ സ്നാനപ്പെടുത്തുകയില്ല. ഏതായാലും ഞാൻ ശഠിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അവന്റെ ശിഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്ന എന്നെ താങ്കൾ എന്തുകൊണ്ടാണ് നിരാകരിക്കുന്നത്? എന്റെ ചോദ്യങ്ങൾ അദ്ദേഹത്തെ കുറെ കൂടെ വിഷമത്തിലാക്കി. അദ്ദേഹം പറഞ്ഞു, നീ 2 സാക്ഷികളെ കൊണ്ടുവരണം. നീ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന് അവരുകൂടെ പറയണം എന്ന്. അത് കേട്ടിട്ട് ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് നേരെ വീണ്ടും യേശുദാസനെ സമീപിച്ചു. യേശുദാസനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2 സാക്ഷികൾ വേണം. യേശുദാസൻ വന്ന് പറയണം ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരാളാണെന്ന്. യേശു എന്നോട് പറഞ്ഞു, ഞാൻ വരാം. അതിനുശേഷം ഞാൻ വിഘ്നേശ്വരനെ കണ്ട് പറഞ്ഞു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിഘ്നേശ്വരൻ നായർ വരുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാനും വരാം. പക്ഷേ ഞങ്ങൾ 3 ഒന്നിച്ച് ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുക സാധ്യമല്ല. യേശുദാസൻ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ പള്ളിയിലുള്ള സ്നാനം ശരിയല്ല. ഞാനും ഈ ജ്ഞാനസ്നാനം, അതായത് നിമജ്ജന സ്നാനം സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ്. ഞാനും നിങ്ങളോട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ 3 3 വഴിയിലൂടെ യാത്ര ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്ത് സന്ധിച്ച് മലവിള ദേവനേശ്വരൻ സന്യാസിയുടെ അടുക്കലെത്തി. അദ്ദേഹത്തോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിച്ചു. അദ്ദേഹം ഒരു യോഗം വിളിച്ചുകൂട്ടി. ഞങ്ങളുടെ സാക്ഷ്യം പറയുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ അവിടെ വിശദീകരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അതുവരെ ധരിച്ചു വെച്ചിരുന്നത് എന്തിനെക്കുറിച്ചും ആരോടും എവിടെ വെച്ചും ധീരമായി സംവാദം ചെയ്യാൻ അറിയാമെന്നായിരുന്നു. എന്റെ ഒരുതരം അഹന്തയായിരുന്നു അത്. ആരുടെ മുമ്പിൽ വെച്ചും ഏതൊരു കാര്യത്തെക്കുറിച്ചും ആധികാരികമായിട്ട് എത്ര സമയവും ധീരോദാത്തമായി സംസാരിക്കുവാൻ എനിക്ക് അതൊരു സങ്കോചവുമില്ലായിരുന്നു. പക്ഷേ
അന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്നുള്ള കാര്യം ആദ്യമായി ഒരു സദസ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. അതോടൊപ്പം ക്രിസ്തുവിനെ വിശ്വസിച്ച് എനിക്ക് ജ്ഞാനസ്നാനം വേണമെന്നുള്ള ആവശ്യം അവിടെ അവതരിപ്പിക്കുക. അതെനിക്ക് എഴുന്നേറ്റ് നിന്നപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പം സാധിക്കുന്നില്ല എന്ന്. ഞാൻ അടിമുടി ഉയർത്തു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വാക്കുകളും മുമ്പോട്ട് വരുന്നില്ല. പണ്ട് കവി പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിഷണ്ട ചിത്തനായി മാറി. ആ നിലയിൽ ഞാൻ കുറച്ച് നിന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, എനിക്ക് ജ്ഞാനസ്നാനം വേണം. അത്രയും പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. എന്റെ പിന്നാലെ വിഘ്നേശ്വരനും കഷ്ടിവിഷ്ടി അത്രയും വാക്കുകൾ പറഞ്ഞു. ഞങ്ങളെയൊക്കെ കുറെ കൂടെ മെച്ചമായി പറഞ്ഞത് യേശുദാസനായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങളെ തിരുവട്ടാർ എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ ഒഴുകുന്ന ആ നാട്ടിലെ ഒരുതരം പുണ്യനദി എന്ന് കരുതപ്പെടുന്ന താമ്രവർണി നദിയിൽ വെച്ച് സാധു ദേവനേശൻ ജ്ഞാനസ്നാനം നൽകി സ്വീകരിച്ചു. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഞങ്ങളെ ജ്ഞാനസ്നാനം നൽകി അനുഗ്രഹിച്ചു. അതിന്റെ ഫലമായിട്ട് എനിക്ക് പുതിയൊരാവേശം കിട്ടി. ഞാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒരു പ്രസംഗം ചെയ്യണം. അദ്ദേഹം ചോദിച്ചു, ഒരു സാക്ഷാൻ കഴിയാത്ത നീ ഇന്നെങ്ങനെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്? ഇന്ന് രാത്രി ഇവിടെ ഒരു പ്രത്യേക യോഗമുണ്ട്, അവിടെ സമയം കിട്ടും, പക്ഷേ നിനക്ക് പ്രസംഗിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് തീർച്ചയായിട്ടും പ്രസംഗിച്ചേ തീരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെയേറെ വിലക്കിയെങ്കിലും ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് ഒരു ധൈര്യം തോന്നി. ഞാൻ ഇവിടെ വന്നു. ഞാൻ ആദ്യമായിട്ട് ബൈബിളിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:14 ആസ്പദമാക്കി ഏകദേശം 1.5 മണിക്കൂറാണ് പ്രസംഗിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ആ 1.5 മണിക്കൂർ എന്റെ പ്രസംഗത്തിന്റെ സ്റ്റാൻഡേർഡ് സമയമായിട്ട് മാറി. ഈ 1.5 മണിക്കൂറും എനിക്ക് പ്രസംഗത്തിന് യാതൊരുവിധമായ വിഷമവുമില്ല, വാക്കുകൾക്ക് പഞ്ഞമില്ല, ആശയത്തിന് ധാരാളത്വമുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് എനിക്ക് പ്രസംഗിക്കാൻ വരം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുമുമ്പ് ഞാൻ ഒരിക്കലും ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് പ്രസംഗിച്ചിട്ടില്ല. ഉപന്യാസങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ അല്പം ചില വാക്കുകൾ പറയുകയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെന്റെ ജീവിതത്തെ അടിമുടി ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു. പലരും ധരിച്ചിരിക്കുന്നത് ഞാൻ അതിനു മുമ്പ് രാഷ്ട്രീയ വേദിയിലും ഒക്കെ പ്രവർത്തിച്ച് വളരെയേറെ പ്രസംഗം ചെയ്ത് തഴക്കം വന്നൊരു പ്രസംഗനാണെന്നുള്ള നിലയിലായിരുന്നു. അതല്ല, സത്യം ഇതാണ്, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു, എന്റെ പാപങ്ങൾ മോചിച്ചു എന്ന് മാത്രമല്ല അവന്റെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള വരവും എനിക്ക് നൽകി. അതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ നിർബന്ധിതനായിരിക്കുന്നത്. ഒരിക്കലും യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ താൽപര്യപ്പെടാത്ത ഞാൻ, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധാവിലൂടെ ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടി വന്നു എന്നുള്ളത് ഇന്നും എനിക്ക് പിടികിട്ടാത്ത ഒരു വസ്തുതയാണ്. യേശു ക്രിസ്തുവിനെ സാഗരയുടെ സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ പിന്നീട് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പലപ്പോഴും ഞാൻ ഇത് പ്രസംഗം നിർത്തണം എന്ന് കരുതിയിരുന്നു. പക്ഷേ അത് സാധിക്കാതെ വണ്ണം ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയും സാഹചര്യങ്ങൾ എന്നെ സമ്മർദ്ദപ്പെടുത്തുകയും യേശു ക്രിസ്തുവിനെ ഞാൻ വീണ്ടും വീണ്ടും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ആദ്യമായി പ്രസംഗം തുടങ്ങിയത് വെറും വലിയ സദസ്സിലൊന്നുമല്ല. ഇതൊഴിച്ചാൽ പിന്നീട് എനിക്ക് ആ സന്യാസ മഠത്തോട് വിടവാങ്ങേണ്ടി വന്നു. ഞാൻ അതിനുശേഷം കുറച്ചുകാലം അവിടെ ഇവിടെയൊക്കെ സഞ്ചരിച്ചിട്ട് വിചാരിച്ചു, ഇനി ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാതിരിക്കാൻ ഒക്കെയില്ല, അതിനെങ്ങനെയെങ്കിലും മാർഗമുണ്ടാക്കണം. അപ്പോൾ നാട്ടിലുണ്ടായ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ കൊണ്ട് ഞാനും വിഘ്നേശ്വരനും രണ്ട് സ്ഥലങ്ങളിലേക്ക് അകന്നുപോയി. വിഘ്നേശ്വരം സ്ഥലം വിട്ടുപോയി, ഞാനാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞു നടന്നു. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ നടക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല, ധീരമായി പ്രസംഗിക്കുക തന്നെ വേണം. ഞാൻ പല സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട് നിന്ന് ഒരു 10 മൈൽ അകലെയൊക്കെ ചെന്ന് നിന്ന് ഞാൻ ഏകാന്തമായ വീഥികളിൽ നിന്ന് വഴിയെ പോകുന്നവരെ നോക്കിക്കൊണ്ട് ഒരു പ്രസംഗിക്കുക എനിക്ക് വളരെയേറെ ഹരമായി തോന്നി. അത് പലരും എന്റെ പ്രസംഗം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ഹരം പിടിപ്പിച്ചു. ഞാൻ അങ്ങനെ ഏകദേശം 2 മാസക്കാലം ആ പ്രസംഗ രീതി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് സ്ഥലം വിട്ടുപോയിരുന്ന വിഘ്നേശ്വരൻ മടങ്ങി വരുന്നത്. അദ്ദേഹം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ സന്യാസിയെ ഞാൻ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ കൂടെയാണ്. അപ്പോൾ വിഘ്നേശ്വരൻ കുറെ കൂടെ മുടിയൊക്കെ നീട്ടി താടിയൊക്കെ നീട്ടി വെച്ച് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ സന്യാസി പ്രത്യേക ഒരു രീതിയിൽപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന് 12 ശിഷ്യന്മാരുണ്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അദ്ദേഹവും കാവി ലോഹയാണ് ഇട്ടിരിക്കുന്നത്, അവരെല്ലാവരും മുടിയും താടിയും നീട്ടിയവരാണ്, അവരിങ്ങനെ എല്ലാ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിച്ച് സഞ്ചരിക്കുന്ന ഒരു വിഭാഗമാണ്. അദ്ദേഹത്തിന് ഇതുപോലെ കാവി ഇടാത്ത കുറെ ശിഷ്യന്മാരുമുണ്ട്, ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനും ചേർന്ന് പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ സന്യാസിയെ കാണാൻ താല്പര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ നമുക്ക് അദ്ദേഹം ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കുന്ന ഒരു സമയമാണ്, അദ്ദേഹം ഇതുപോലെ പ്രസംഗിക്കുന്ന ഒരാൾ മാത്രമല്ല ക്രൈസ്തവ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുന്ന ആളാണ് ക്രാത്തൂർ നെൽസൺ സന്യാസി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ആ സ്ഥലത്തേക്ക് ചെന്നു. ചെന്ന് വിഘ്നേശ്വരനെ പരിചയപ്പെടുത്തി സന്യാസി അന്നത്തെ യോഗത്തിൽ എന്നോട് ഒരു സാക്ഷ്യം പറയാനായിട്ട് പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം തുടർന്ന് അടുത്തുള്ള തുടർച്ചയുള്ള നടന്ന യോഗങ്ങളിലൊക്കെ ഇനി പ്രസംഗിക്കാനുള്ള അവസരം തന്നു. അതിനുശേഷം പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കാനുള്ള പ്രചോദനം തകർന്നത് കൂടുതലും അദ്ദേഹമാണ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ടൗണിലൊക്കെ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ചെല്ലും, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ സന്യാസി നെൽസൺ ആ സ്ഥലത്ത് മുട്ടുകുത്തും.
അദ്ദേഹം മുട്ടുകുത്തി കഴിയുമ്പോൾ അദ്ദേഹത്തെ ശിഷ്യന്മാർ മുട്ടുകുത്തും. അനുയായികളായിരിക്കുന്ന ഞങ്ങളും അതുപോലെ തന്നെ ചെയ്യും. എഴുന്നേറ്റിട്ട് അദ്ദേഹം ആരോടെങ്കിലും പറയും ഇന്നാർ പ്രസംഗിക്കണമെന്ന്. അങ്ങനെ പലപ്പോഴും മറുക്ക് എനിക്ക് വീണു. അങ്ങനെ ഞാൻ പലപ്പോഴും പ്രസംഗിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ കവലയിലെ പ്രസംഗിക്കാനുള്ള പാഠം നേടുന്നത് ഈ ഇദ്ദേഹത്തിന്റെ പ്രത്യേകമായ പരിശീലനത്തിന്റെ കീഴിലാണ്. അങ്ങനെ സന്യാസി നിൽസനുമായിട്ടുള്ള എന്റെ പരിചയം ക്രിസ്തുവിനെക്കുറിച്ച് കുറെ കൂടെ ധീരമായി പ്രസംഗിക്കുവാൻ എനിക്ക് ആവേശം പകർന്നു തന്നു. പലപ്പോഴും എതിർപ്പുകൾ അവിടെയെല്ലാം അതിനെ തരണം ചെയ്യുവാനും ദൈവം സഹായിച്ചു. സന്യാസി എന്നോട് പറഞ്ഞു, കൃഷ്ണൻകുട്ടിയുടെ പ്രസംഗത്തിന്റെ ചൂട് പലർക്കും സഹിക്കുകയില്ല, അതുകൊണ്ട് കുറെ കൂടെ ചൂട് കുറച്ചൊക്കെ പ്രസംഗിക്കണം എന്ന്. ഞാൻ പറഞ്ഞു, അത് എനിക്ക് ബുദ്ധിമുട്ടാണ്, ധീരമായി തന്നെ പ്രസംഗിക്കണം, ധീരമായി വേണ്ടി വന്നാൽ മരിക്കണം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഞാൻ പ്രത്യേകമായി ഒരിക്കൽ ചെയ്ത അതേ കാര്യം ആവർത്തിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. 1957 ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്, അതായത് ആ ഒടുക്കത്തെ ദിവസം യേശുവിനെ സ്വീകരിച്ചു. അതിനു മുമ്പൊരിക്കൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോൾ ഒരു തീരുമാനം ചെയ്തു. എന്റെ ചെറിയ കൈകൾ ഞാൻ നീട്ടിപ്പിടിച്ചു. നീട്ടിപ്പിടിച്ച കൈകളിൽ കുത്തികളാക്കി പേന, ഊറി വന്നു ചോര. അതുകൊണ്ട് ഞാൻ മുക്കിയെടുത്ത് എഴുതി, ജീവിച്ചാൽ മാർക്സിന് വേണ്ടി, ജീവിച്ചാൽ മാർക്സിസത്തിന് വേണ്ടി, മരിച്ചാൽ മാർക്സിസത്തിന് വേണ്ടി. പക്ഷേ 1957 ഒടുക്കത്തെ നാളിൽ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ നീട്ടിപ്പിടിച്ചു എന്റെ ചെറിയ കൈകൾ. കുത്തികിറക്കി പേന, ഊറി വന്നു ചോര, ചുവന്ന ചോര. അതിൽ മുക്കിയെടുത്ത് ഞാൻ എഴുതി വെച്ചു, ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി, മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി. അതിന്റെ മുദ്രാവാക്യമായി ഇന്നും അന്നും എനിക്ക് ഒരുപോലെ ആവേശം പകർന്ന ഒരു മുദ്രാവാക്യമായി അത് സ്ഥിതി ചെയ്യുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ സന്യാസിയോട് പറഞ്ഞു, അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്തുവിനെ ധീരോദാത്തമായി തന്നെ പ്രസംഗിക്കണം. പല സ്ഥലങ്ങളിലും എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കാലക്രമേണ കൊണ്ട് പല പള്ളികളിലും പ്രത്യേകമായ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ ക്രമേണ കൊണ്ട് ഒരു കൺവെർഷൻ പ്രസംഗനായിട്ട് മാറി. കന്യാകുമാരി ജില്ലയിലെ അനേക ക്രൈസ്തവ പള്ളികളിൽ പ്രസംഗിക്കാനുള്ള അവസരം ദൈവം എനിക്ക് സംജാതമാക്കി. അതിന് ഒരു കാരണം ഗ്രാത്തു നിൽസൺ സന്യാസിയുടെയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു കൺവെൻഷൻ പ്രസംഗനായിട്ട് നോട്ടീസിൽ പേര് വന്ന് ഒരു പ്രസംഗത്തിന് പോകുന്നത് കന്യാകുമാരി ജില്ലയിലെ ST മങ്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള CSI പള്ളിയിലാണ്. 7 ദിവസത്തെ കൺവെൻഷനിൽ 5 ദിവസവും പ്രസംഗം എനിക്കുണ്ടായിരുന്നു. എന്റെ കൂടെ അന്ന് പ്രസംഗിച്ചത് ക്രാത്തൂർ നിൽസൺ സന്യാസി, റോസ് പാണ്ഡ്യൻ, ഏബ്രഹാം ശാസ്ത്രി, അതുപോലെ ഒരു ദേവശേഷൻ സന്യാസി, PV ആശാരി തുടങ്ങിയ ആളുകളായിരുന്നു. പക്ഷേ ക്രമേണ മറ്റൊരു സംഭവത്തിന് അന്ന് തുടക്കം കുറിക്കുകയായിരുന്നു. ഞായറാഴ്ച ആയിക്കഴിഞ്ഞപ്പോൾ അവരുടെ കഷ്ടാനുഭവ ആയും കൂടെ ആയതുകൊണ്ട് തിരുവത്താഴത്തോട് ചേർന്ന് ഉള്ള ഒരു പ്രസംഗം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു. 20 മിനിറ്റ് നേരത്തെ ഒരു പ്രസംഗം എനിക്ക് അവർ തന്നു. ഞാൻ ആ പ്രസംഗം എന്ന് പറയാൻ യേശു ക്രിസ്തുവിന്റെ കാൽവലിയിലെ ക്രൂശമരണത്തെ അധികരിച്ച് ചെയ്തു. നനഞ്ഞ കണ്ണുകളോടുകൂടിയാണ് അന്ന് ആളുകൾ തിരുവത്താഴത്തെ സംബന്ധിച്ചത്. പക്ഷേ ഞാൻ ആ തിരുവത്താഴത്തെ സംബന്ധിച്ചില്ല. അതിനുശേഷം ഞാൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോയി. അവിടെ പള്ളിയിലെ 7 ഡീക്കന്മാരും അതിന്റെ അച്ഛനും കൂടെ വന്നു. ഇന്ന് കന്യാകുമാരി തിരുവനന്തപുരം ജില്ലയിൽ CSI പള്ളിയുടെ ബിഷപ്പായിരിക്കുന്ന സാമോൽ അമൃതത്തിന്റെ പിതാവ് അമൃതമായിരുന്നു ആ പള്ളിയിലെ അച്ഛൻ. അവരെന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞങ്ങളുടെ തിരുവത്താഴത്തിന് താങ്കൾ പ്രസംഗിച്ചു, ഞങ്ങളുടെ കൺവെൻഷനിലെ നല്ല പ്രസംഗം താങ്കളായിരുന്നു, അതുകൊണ്ടാണ് താങ്കളെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ നോട്ടീസ് പേര് വെച്ച് യോഗത്തിന് വിളിച്ചത്. എന്നാൽ ഞങ്ങളെ താങ്കൾ ആക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ആക്ഷേപിച്ചത്? ഞങ്ങളുടെ തിരുവത്താഴത്തിന് വേണ്ടി പ്രസംഗിക്കുകയും ഞങ്ങളുടെ തിരുവത്താഴത്തെ സംബന്ധിക്കാതിരിക്കുകയും ചെയ്തു. അത് ഞങ്ങളെ ആക്ഷേപിച്ചതായി കരുതുന്നു. താങ്കളെ ഒരിക്കലും ഇനിയും ഞങ്ങളുടെ പള്ളികളിൽ കയറ്റുകയില്ല. ഞാൻ പറഞ്ഞു, അതെനിക്കൊരു പ്രശ്നമല്ല, ഞാൻ വായിച്ചിരിക്കുന്ന ബൈബിളിൽ നാം നുറുക്കിത്തരുന്ന അപ്പം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഞാനത് ചെയ്തില്ല എന്നേ ഉള്ളൂ, നിങ്ങളത് വിരോധമായി കരുതരുത് എന്ന് പറഞ്ഞു. ഏതായാലും ആ യോഗങ്ങൾ പര്യവസാനിച്ചു, ഞാൻ വീട്ടിലേക്ക് പോന്നു. പിന്നെയും കുറെ കാലം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിൽസൺ സന്യാസിയുമായി സമ്പർക്കം പുലർത്തുകയും അദ്ദേഹത്തോടെ ഇവിടെ പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാലക്രമേണ ഏബ്രഹാം ശാസ്ത്രിയെ പരിചയപ്പെട്ടതു മുതൽ എനിക്ക് പ്രത്യേക ആഗ്രഹം തോന്നി. അദ്ദേഹം ആദ്യം ഹിന്ദുവായിരുന്നു, പിന്നീട് അദ്ദേഹം മുസ്ലിമായി, പിന്നീട് അദ്ദേഹം ക്രിസ്ത്യാനിയായി. അദ്ദേഹത്തിന് ഖുറാനുമൊക്കെ അറിയാമെന്ന് കേട്ടപ്പോൾ ഞാൻ ഏബ്രഹാം ശാസ്ത്രിക്ക് ഒരു കത്തെഴുതി, എനിക്ക് ഖുറാൻ എന്ന കുറെ പാഠങ്ങൾ പറഞ്ഞു തരണം, അതിന് വേണ്ടതായ ക്രമീകരണം ചെയ്യണം എന്ന്. അദ്ദേഹം എനിക്കൊരു അഡ്രസ്സൊക്കെ തന്ന് പറഞ്ഞു, അനുജൻ വന്ന് ഞാൻ ഖുറാൻ എന്ന് കുറെ പാഠങ്ങൾ പഠിപ്പിക്കാമെന്ന്. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നത് തിരുവല്ല ബിഷപ്പ് ഹൌസിലായിരുന്നു. അദ്ദേഹം ബിഷപ്പ് ഹൌസിൽ എന്നെ സ്വീകരിച്ചു. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അനുജ, എനിക്കിപ്പോൾ അല്പം ചില ബുദ്ധിമുട്ടുകളുണ്ട്, അനുജനെ പഠിപ്പിക്കാനൊക്കെയില്ല, ഞാനിപ്പോൾ ഒരു കത്തോലിക്ക സഭാംഗമാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടി ഇവിടുത്തെ അച്ഛന്മാർ ചില ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയുക മാത്രമല്ല, അദ്ദേഹം എന്നെ കത്തോലിക്കനാക്കാൻ ഒരു ശ്രമം നടത്തുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അനുജനൊരു കാര്യം ചെയ്യുന്ന കൂടെ അച്ഛന്മാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാം, പരിചയപ്പെടാമെന്നൊക്കെ പറഞ്ഞ് അച്ഛന്മാരെയൊക്കെ വിളിച്ച് അവരുടെ പ്രത്യേകമായ ഒരു ഹോളിൽ എന്നെ കൂട്ടി. അവിടെ അച്ഛന്മാരെല്ലാം ഇരുന്നു, എന്നോട് ഇരിക്കാൻ പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഒരു കത്തോലിക്കനായി തീരുന്ന പക്ഷം ബൈബിൾ പഠിക്കാം, അതുപോലെ തന്നെ മനഃപ്രാർത്ഥന ചൊല്ലാം,
സ്വതന്ത്രമായി പ്രസംഗിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു അധ്യാപകനാകണമോ, ഒരു അച്ഛനാകണമോ, ഒരു കച്ചവടക്കാരനാകണമോ, ഏത് തുറയിൽ പോകണമോ, അതിനെല്ലാം നിങ്ങളെ സഹായിക്കാൻ കത്തോലിക്ക സഭ നിങ്ങളുടെ പിന്നിലുണ്ട്. അത് നിങ്ങൾ തീരുമാനിക്കുന്ന പക്ഷം ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് ബിഷപ്പ്. ബിഷപ്പിനെ ഞങ്ങൾ പരിചയപ്പെടുത്തും. അതിനുശേഷം താങ്കളുടെ സ്വന്തം സ്ഥലമായ തെക്കന്തിരുവാങ്കൂരിലെ ബിഷപ്പിന് ഞങ്ങളൊരു കത്ത് തരും. അതുമായിട്ട് ആ ബിഷപ്പിനെ പരിചയപ്പെട്ടാൽ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അദ്ദേഹം വളരെ സന്മനസ്സുള്ള ഒരു ദേഹമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്ന നല്ലതുമാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ ഇവിടുന്ന് വിട്ടയക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. കാരണം ഞാൻ വായിച്ചിടത്തോളം വെച്ച് പറഞ്ഞാൽ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ക്രിസ്തുമാർഗത്തിന്റെ തനതായ ഭാവത്തിനും ബൈബിളിന്റെ യാഥാർത്ഥ്യതയ്ക്കും കടകവിരുദ്ധമായി പ്രവർത്തിച്ച് വിശ്വാസികളെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കിയതായ ആളുകളാണ്. അങ്ങനെ ചെയ്ത നിങ്ങളോട് സഹകരിച്ചു പോകുവാൻ ഒരിക്കലും എനിക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു. അത് ശാസ്ത്രീയം വിഷമത്തിലാക്കി. അച്ഛന്മാർ പറഞ്ഞു, കൃഷ്ണൻകുട്ടി ദയവായിട്ട് ഇവിടുന്ന് പോകണം എന്ന്. ഞാൻ അതനുസരിച്ച് അവിടെ നിന്ന് പോകുന്നു. അതിന്റെ വിശദീകരണമൊക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല. ചുരുക്കത്തിൽ ആ യാത്ര മാറ്റിയിൽ എന്നെ എത്തിച്ചേർക്കുകയായിരുന്നു. ആ യാത്രയിൽ ഞാൻ കുറെ കുറെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പക്ഷേ പ്രസംഗിക്കാൻ കഴിയാത്തതിൽ വിഷണ്ണനായി വരികയായിരുന്നു. എന്നാൽ ഞാൻ പുനലൂരിനടുത്ത് അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അത് വഴിക്ക് മലമ്പ്രദേശങ്ങൾ വഴി സഞ്ചരിച്ച് വീട്ടിലെത്തണമെന്നാണ് ആഗ്രഹിച്ചത്. അതിന് ഞാൻ പുനലൂരിൽ ബസ് സ്റ്റാൻഡിലെത്തി നിൽക്കുമ്പോഴാണ് അവിടെ രണ്ടു മൂന്ന് സുവിശേഷകന്മാർ നിൽക്കുന്നത് കണ്ടു. അവരെ സുവിശേഷകന്മാരെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ കയ്യിലിരിക്കുന്ന ബൈബിളും ലഘുലേഖകളും കണ്ടിട്ടാണ്. ആ ലഘുലേഖകൾ കൈപ്പിടിച്ച് ബൈബിളുമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുകയാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പരസ്യയോഗത്തിന് പോവുകയാണ്. അവിടെ എവിടെയാണ്? അവിടെ ഇന്നൊരു കാളച്ചന്ത ദിവസമാണ്. അതുകൊണ്ട് ചന്തയുടെ പല ഭാഗത്തും ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും, അവരോട് പ്രസംഗിക്കാനാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൂടെ വന്നാൽ എനിക്കിവിടെ പ്രസംഗിക്കാൻ അവസരം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വരുന്നതിന് വിരോധമില്ല എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കുള്ള പൈസ എന്റെ കയ്യിലുണ്ട്, ഞാൻ വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ചെന്നു, ആദ്യം ഒരു സ്ഥലത്ത് എന്നോട് അവർ പ്രസംഗിക്കാൻ പറഞ്ഞു, പ്രസംഗിച്ചു. അപ്പോൾ മൈക്കൊന്നുമില്ലാത്ത ഒരു കാലമാണ്, സമയമാണത്. ആ സമയത്ത് ഒരു പ്രസംഗം ചെയ്തപ്പോൾ രണ്ടാമത്തെ പ്രസംഗത്തിന് എനിക്ക് അല്പം ബുദ്ധിമുട്ടായി. എന്നിരിക്കുന്നാൽ നല്ല ചൂടുള്ള സമയം, വളരെ വിയർത്തൊഴുകുന്ന സമയം. അതുകൊണ്ട് രണ്ടാമത്തെ പ്രസംഗമായപ്പോൾ ഞാൻ പറഞ്ഞു, ആരെങ്കിലും എന്റെ പ്രസംഗം ഒന്ന് ഏറ്റുപറഞ്ഞാൽ തിരക്കേടില്ല എന്ന്. അവിടെ മൂന്ന് പേരിൽ ഒരാൾ ഏറ്റുപറയാൻ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ആൾ ഏറ്റുപറഞ്ഞിട്ട് അയാളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിന് മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഏറ്റുപറയാമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളും പറഞ്ഞു, എനിക്കും സാധിക്കുകയില്ല, കൃഷ്ണൻകുട്ടിയുടെ ഭാഷ വളരെയേറെ ശക്തമാണ്, ചടുലമാണ്, അതുകൊണ്ട് പറ്റുകയില്ലെന്ന്. അപ്പോൾ ലീഡർ പറഞ്ഞു, എന്നാൽ ഞാൻ ഏറ്റുപറയാമെന്ന്. അദ്ദേഹം എന്റെ പ്രസംഗം രണ്ട് സ്ഥലത്ത് ഏറ്റുപറഞ്ഞു. ഞാൻ അങ്ങനെ പ്രസംഗിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, കൃഷ്ണൻകുട്ടി, എനിക്ക് മനസ്സാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ പുനലൂർ പേപ്പർ മില്ലിനടുത്ത് കുറെ കമ്മ്യൂണിസ്റ്റ് ഏരിയയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗങ്ങളിൽ കുറെ പരസ്യങ്ങൾ നടത്താൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു, പക്ഷെ ഒരു കാര്യം, വന്നാൽ എനിക്ക് നല്ല വീടോ നല്ല സൗകര്യങ്ങളോ ഒന്നും ഇല്ല. കഴിക്കാനാണെങ്കിൽ വലിയ കാര്യമായ ഭക്ഷണവും തരാനൊക്കെയില്ല, കപ്പയോ കഞ്ഞിയോ ഒക്കെ ആയിരിക്കും തരുന്നത്. അങ്ങനെയൊക്കെ മനസ്സാണെങ്കിൽ മാത്രമേ വരേണ്ടിയുള്ളൂ എന്ന്. അപ്പോൾ അത്രയൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കപ്പയും കഞ്ഞിയും ഒക്കെ ഇഷ്ടമാണ്, മാത്രമല്ല വലിയ സൗകര്യങ്ങളില്ലാതെ ഏത് സാഹചര്യത്തിലും കഴിയുന്ന തൽപരനാണ്, ഈ ക്രിസ്തുവിനെ പ്രതി എന്ത് സഹിക്കുന്നതിന് എനിക്ക് സന്മനസ്സാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഈ പ്രസംഗത്തിനുള്ള കൊതി കൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ പോകാൻ സമ്മതിച്ചത്. ഏതായാലും അങ്ങനെ അവരുടെ കൂടെ ഞാൻ അങ്ങനെ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രാന്തങ്ങളിൽ ഏകദേശം രണ്ടാഴ്ചക്കാലം പല പരസ്യങ്ങളിൽ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. അത് അങ്ങനെയാണ് ഞാൻ ബ്രദറിൻകാരെ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് എന്റെ പ്രസംഗം വിളിച്ചു പറഞ്ഞ അവരുടെ ലീഡറിന് ഞാൻ പറഞ്ഞു, അദ്ദേഹം ബഹുമാനപ്പെട്ട പരിയതനായ ശ്രീ എം ബി ജോൺ സാറായിരുന്നു. ആ ബന്ധത്തിൽ ഞാൻ ബ്രദറിൻകാരുമായി ബന്ധപ്പെട്ടു. അതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന കാലം മുതൽ ക്രൈസ്തവരുടെ എല്ലാ ആരാധനകളെയും രീതികളെയും കുറിച്ച് മനസ്സിലാക്കാനായിട്ട് മിക്കവാറും എല്ലാ പള്ളികളിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തൂലിക്കാ പള്ളിയിൽ പോയിട്ടുണ്ട്, അവിടെ ആരാധനാ രീതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവിടെ നടക്കുന്നതായ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ പ്രസിദ്ധമായ പള്ളികൾ തെരഞ്ഞു പിടിച്ചാണ് പോകാറുള്ളത്. അതുപോലെ തന്നെ യാക്കോബായ പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്. അതിൽ ഒരു പള്ളിയിൽ ഒരു ദിവസം മൂന്ന് അച്ഛന്മാർ കുർബാന ചെല്ലുന്ന അവരുടെ മൂന്നുമേൽ കുർബാന ആ സമയത്താണ് എത്തിയത്. അത് നല്ലൊരു സമയമായിരുന്നു എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, കേരളത്തിലെ പ്രസിദ്ധന്മാരായ മൂന്ന് അച്ഛന്മാരാണ് ഇവിടെ ഇന്ന് കുർബാന നടത്തുന്നത് എന്ന്. അപ്പോൾ നല്ല കലാവസരം കിട്ടിയത് സന്തോഷത്തിലായിരുന്നു ഞാൻ. ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറുകളുടെ ഒരേ നിൽപ്പ് നിന്ന് പുന്തുരുക്കത്തിന്റെ സുന്ദഗന്ധം വീശുന്ന അന്തരീക്ഷത്തിൽ നല്ല ഈണത്തിലുള്ള ചൊല്ലും ചൊലുത്തും കൊണ്ട് നിർഭരമായിരിക്കുന്ന സദസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നിൽക്കുന്ന തിരശീലകളുകൊണ്ട് മനോഹാരിതമായിരിക്കുന്ന വേദിയിൽ നല്ല വിധത്തിലുള്ളതായ ചൊല്ലുകളുടെ അകമ്പടിയോടുകൂടി നിൽക്കുന്ന അച്ഛന്മാരും അവരുടെ ചൊല്ലുകളും കൊണ്ട് എനിക്ക് വളരെയേറെ നല്ലതാണെന്ന് തോന്നി. പക്ഷേ എന്തോ ഒരു അസ്വസ്ഥത, ചുരുക്കത്തിൽ ഞാനത് വിട്ടു. പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു, പല സ്ഥലങ്ങളുടെ ആരാധനാ രീതികളിലൂടെ സഞ്ചരിച്ചു. ഹൈന്ദവ ആരാധനാ രീതികൾ എനിക്ക് പരിചയമാണ്. എന്നാൽ ക്രൈസ്തവരുടെ പല വിഭാഗങ്ങളുള്ളതുകൊണ്ട് അവരുടെ ഓരോ വിഭാഗത്തിന്റെയും ആരാധനാ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്.
ഒടുവിൽ ഞാനൊരു അന്ന് എനിക്ക് ഭ്രതനങ്കാരിയെ പരിചയമില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ തീരുമാനത്തിലെത്തി, ഒരിക്കലും ഒരിക്കലും പള്ളികൾ ഇല്ലാത്ത, പാതിരികളില്ലാത്ത, പൂജകളില്ലാത്ത, കുന്തിരിക്കമില്ലാത്ത, മണിയില്ലാത്ത, യാതൊരു വിധമായിരിക്കുന്ന മന്ത്രങ്ങളുമില്ലാത്ത, എല്ലാവരും സഹോദരന്മാരായ സമഭാവനയുള്ള ഒരു ആരാധനാ രീതിയാണ് ക്രൈസ്തവം എന്നുള്ള വീക്ഷണത്തിൽ ബൈബിൾ എന്നെ എത്തിക്കുകയായിരുന്നു. അത് ഞാൻ ക്രിസ്ത്യാനികളോട് പഠിച്ചതല്ല, ബൈബിളിന്റെ നിരന്തരമായ വായനയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത ആശയമായിരുന്നു. അതിനുമുമ്പ് തന്നെ ഒരു സോഷ്യലിസ്റ്റ് വീക്ഷണമുള്ള എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ലാതെ ചിന്തിക്കുവാൻ കഴിയുമായിരുന്നു. സാഹോദരന്മാർ എന്നുള്ളതാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചത്. അങ്ങനെ സാഹോദര്യം എന്നുള്ള ആശയവും അതോടൊപ്പം സമഭാവനയും, അതിന്റെ ഫലമായിട്ട് അങ്ങനെ ഒരു ചിന്താരീതി ഉണ്ടാകണം എന്ന് കരുതിയിരുന്ന എനിക്ക് ആദ്യമായി ബ്രദറന്മാരുടെ രീതി കണ്ടപ്പോൾ അതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവരുമായി ഇണങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചത്. എന്ന കാലക്രമത്തിൽ എനിക്ക് അവരുമായിട്ട് നിരന്തരമായ ഉരസലുകൾ ഉണ്ടാകേണ്ടി വന്നു. അവരുടെ തെറ്റുകളെ ഞാൻ വിമർശിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് അവരുടെ പല എതിർപ്പിക്ക് നേരിടേണ്ടി വന്നു. എങ്കിലും ഞാൻ ഇന്ന് ബ്രദറന്മാരുടെ കൂടെയാണ് സഹകരിച്ചു പോകുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഞാൻ ആര് വിളിച്ചാലും പോയി പ്രസംഗിക്കുക എന്നുള്ള തീരുമാനമാണ്. അതിന് പലവിധമായ എതിർപ്പുകൾ ഉണ്ടായി. എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു, ദൈവം ഒരേ ഒരുവൻ മാത്രം, ഒരേ ഒരു ദൈവം, ഒരേ ഒരു ക്രിസ്തു, ഒരേ ഒരു ബൈബിൾ. ഇതുള്ള ക്രിസ്ത്യാനികൾ പല തട്ടുകളിലായി നിന്ന് അംഗം നടത്തുന്നതുകൊണ്ട് ക്രിസ്തുവിനെ ഉള്ളതുപോലെ പറയുന്നതിനും ഉള്ളതുപോലെ മനസ്സിലാക്കുന്നതിനും നമുക്ക് സാധിക്കാതെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവരെല്ലാം സുവിശേഷത്തിന്റെ സ്നേഹശേദ പതാകയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് അനുഗ്രഹീതമായ സുവിശേഷം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആര് വിളിച്ചാലും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ടതായ രീതിയാക്കി മാറ്റി. അതിന് മിക്കവാറും നവീകരണ ഗുരുക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. എങ്കിലും പള്ളികളിൽ എനിക്ക് സ്വാഗതം പിന്നെയും ഉണ്ടായിരുന്നു. പല പള്ളികളിലും ഞാൻ പ്രസംഗിച്ചു.